ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി റവാ റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാരറ്റ് കറിവേപ്പില ഇഞ്ചി പച്ചമുളക് അതുപോലെ ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് തൈര് എന്ന റേഷ്യൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം അതായത് കുമിൻ സീഡ് ജീരകം കൂടി ഒന്ന് പൊട്ടി വരട്ടെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കരിഞ്ചീരകം അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം പോകുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഉണ്ടാവും നല്ല പൊടിപൊടിയായി പൊടിയായി അരിയണം അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ക്യാരറ്റ് നല്ല ഓവറായിട്ട് സോഫ്റ്റായി കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുമ്പോഴായിരിക്കും ടേസ്റ്റ് ക്യാരറ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മളെ ഇഡ്ഡലി നല്ല കളർഫുള്ളായിരിക്കും മഞ്ഞൾപ്പൊടി നമുക്ക് ഓപ്ഷനലാണ് കേട്ടോ ഇഷ്ടമുണ്ടേ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിൽ കിട്ടും ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് നമുക്ക് വറുത്ത റവ വേണമെങ്കിലും എടുക്കാം വറുത്ത റവയാണെങ്കിലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇത് വറക്കാത്തതായതുകൊണ്ട് ഞാൻ തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നന്നായി വറുത്തെടുക്കുന്നുണ്ട് റവ നല്ല ക്രിസ്പി ആയി വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ ആവുമ്പോഴേ നമ്മൾ ഇഡ്ഡലിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതുപോലെ ഇടയ്ക്ക് സൈഡിലേക്ക് പോയതൊക്കെ ഒന്ന് കയ്യിൽ കൊണ്ട് തന്നെ തട്ടിക്കൊടുത്തിട്ട് നന്നായി തന്നെ വറുത്തെടുക്കാം അപ്പം നിങ്ങളെൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൊണ്ട് തന്നെയാണ് ഇന്നലെ എനിക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിച്ചു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതാ റവയൊക്കെ അത്യാവശ്യം വറുത്ത് വന്നതിന് ശേഷം ഞാൻ ഇതാ ഗ്യാസിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് മിനിറ്റ് വറുത്ത് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി റവ ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തുവെച്ചിരിക്കുന്ന തൈരി ഇട്ട് കൊടുക്കാം അതായത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് തൈര് എന്ന റേഷ്യോലാണ് എടുക്കാൻ തൈരൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് അത്യാവശ്യം ടൈറ്റിലാണ്ട്ടുള്ളത് ഇനി നമുക്കിത് ലൂസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ ഒഴിച്ചാൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ നല്ല ലൂസായി പോകും അപ്പോൾ ഇത് കുറച്ച് തിക് തിക്ക് ഉണ്ട് അപ്പം ഇനി കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇതാ ഈ ഒരു തിക്നസ്സിലാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊരടപ്പ് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ റവയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം ഞാൻ നേരത്തെ എടുത്ത് വെച്ച വെള്ളത്തിൻ്റെ ബാക്കി തന്നെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചിട്ടില്ല അപ്പോഴാണ് മൊത്തത്തിൽ ഒഴിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഓരോ റവയുടെ അനുസരിച്ചിരിക്കുമോ അതിന് എത്ര വെള്ളം വേണം എന്നതൊക്കെ ശേഷം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ആവശ്യമാണ് അതൊരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ആ സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ഇഡ്ഡലിയുടെ തട്ടെടുത്ത് വെച്ചിട്ട് നന്നായി ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് കുറച്ച് കുറച്ച് കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നല്ല ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത് കാരണം നമ്മൾ ഇഡ്ഡലി സാധാ നോർമൽ ഇഡ്ഡലിനെ പോലെ പൊങ്ങി വരും കേട്ടോ കുറച്ചൊക്കെ അപ്പം നമ്മൾ നിറച്ച് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല അതുപോലെ ഇതാ ഞാൻ രണ്ടാമത്തെ തട്ടിലും ഫില്ല് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടത് മാവെന്ന് അരച്ച് വെക്കേണ്ട ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് വേണം കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്ത് വെക്കുക ശേഷം ഞാൻ ഇതായത് ഒരേ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവി ഏറ്റിയെടുക്കാം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നമുക്ക് ആവി ഏറ്റിയാൽ തന്നെ നമ്മുടെ ഇഡ്ഡലി ഒക്കെ സൂപ്പറായിട്ട് കുക്കായി വരും അപ്പോൾ ഇതാ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മുടെ ഇഡ്ഡലിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം നമ്മൾ എടുത്തു മാറ്റിയ ഉടനെ തന്നെ നമ്മൾ ഇഡ്ഡലി കോരി എടുക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം വേണം ഇഡ്ഡലി എടുക്കാൻ കണ്ണിലി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം ഇഡ്ഡലി ഒന്നും അടിയിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല കേട്ടോ നല്ല ഷേയ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല കളർഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഇഷ്ടമുള്ളവർ അതുപോലെ മാവരച്ചേക്കാൻ ടൈം ഒന്നും കിട്ടാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കറികളൊന്നും ഇല്ലാതെ തന്നെയും ഈ ഇഡ്ഡലി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാമത്തെ തട്ടും ചെയ്തെടുക്കാം ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഒരു കപ്പ് റവ കൊണ്ട് എനിക്കിപ്പോൾ ഒമ്പതെണ്ണം വരുന്നൊരു തട്ടിൽ പതിനാറ് ആ പതിനേഴ് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ മാവിൻ്റെ അളവെടുക്കുക അതിനനുസരിച്ച് തൈര് ഉറവയൊക്കെ കറക്റ്റ് ആക്കിയാൽ മതി അതുപോലെ രണ്ടാമത്തെ ട്രിപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ശേഷം അതാത് സൂപ്പറായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് ചൂടാറിയ ശേഷം ഞാൻ ഇതാ പ്ലേറ്റിലേക്ക് തന്നെ എടുത്ത് മാറ്റുകയാണ് ഇതിൽ മക്കളൊക്കെ വന്നിട്ട് ഒന്നൊക്കെ കഴിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമുക്ക് മക്കൾക്ക് സ്നാക്സ് ആയിട്ട് ഈ കടിയൊക്കെ കൊടുത്തേക്കാം കേട്ടോ വെറുതെ കഴിക്കാൻ അപ്പോൾ ഇതാ നമ്മുടെ റെവാഡിലൊക്കെ സൂപ്പറായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ടെക്സ്ചർ കണ്ടില്ലേ അകമൊക്കെ നല്ല സോഫ്റ്റാണ് അപ്പോൾ ഇതുപോലെ റവ കഴിക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക നമുക്ക് ചട്നിയുടെ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ പിന്നെ അധികം പുളിയും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നുകൂടെ പറയാണ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബായ്